പിഎംഎ സലാമിനെതിരെ പരോക്ഷ വിമർശനവുമായി ജിഫ്രി തങ്ങളുടെ പ്രസംഗം ആരെങ്കിലും ശ്രമിച്ചാൽ വിള്ളൽ ഏൽപ്പിക്കാൻ കഴിയുന്നതല്ല പാണക്കാട് കുടുംബവും സംസ്ഥയും തമ്മിലുള്ള ബന്ധമെന്ന് ജിഫ്രി തങ്ങൾ തങ്ങൾ മാരെയും സംസ്ഥ പണ്ഡിതന്മാരെയും മോശമായി പറയുന്നവരോട് മാന്യത അനുവദിക്കാത്തതുകൊണ്ട് മാത്രമാണ് മറുപടി പറയാത്തതെന്നും ജിഫ്രി തങ്ങൾ പണക്കാട് തങ്ങന്മാരും സമസ്തിയൊക്കെ തമ്മിലുള്ളത് ഞങ്ങളൊക്കെ വരവാസികളുടെ എഴുതി ഈ സമുദായത്തെ തെറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നെങ്കിൽ അത് നമുക്ക് പറയാനുള്ളത് അവരെ ചതിക്കുക വലിയ വാങ്ങി പോകുന്നുണ്ടോ പി എം എ സലാം സമുദായത്തിൽ ഛിദ്രതയുണ്ടാക്കുന്നുവെന്ന് എസ് കെ എസ് എസ് എഫ് സലാമിനെ ബന്ധപ്പെട്ടവർ അടിയന്തരമായി നിയന്ത്രിക്കണമെന്നും എസ് കെ എസ് എസ് എഫ് ആവശ്യപ്പെടുന്നു എന്നാൽ തന്റെ പരാമർശം സദുദ്ദേശത്തോടെ അല്ലാതെ ചിലർ പ്രചരിപ്പിക്കുന്നുവെന്നാണ് പി എം എ സലാമിന്റെ പക്ഷം മുഹമ്മദ് ഷൈദ് വിവരങ്ങളുമായിണ്ട് ഷൈദ ഈ സമസ്തയും സലാമും തമ്മിലുള്ള പ്രശ്നം അത് ഇങ്ങനെ വിവാദങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ജിഫ്രി തങ്ങൾ മറുപടി പറയുന്നു ഇപ്പോൾ വീണ്ടും ഏറ്റവും ഒടുവിലത്തെ ആരോപണത്തിനും ജിഫ്രി തങ്ങൾ മറുപടി പറയുകയാണ് എന്താണ് തങ്ങൾ പറയുന്നത് ഇനി ഈ പ്രശ്നം എത്രത്തോളം അതായത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ നടക്കാനിരിക്കുന്നു ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉള്ള സാഹചര്യത്തിലാണ് ഈ വിവാദം ഈ ഉള്ളിൽ ഈ ഒരു ആഭ്യന്തര പ്രശ്നം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുകയും ചെയ്യുന്നത് അല്ലേ അക്ഷയ തീർച്ചയായും ഈ സമസ്തയും ലീഗും തമ്മിൽ കുറച്ചു കാലങ്ങളായി അസ്വാരസ്യങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷെ അപ്പോഴൊക്കെ നേതൃത്വം ഇടപെട്ട് അത് പരിഹരിക്കുന്ന ഒരു സംഭവമായിരുന്നു അത്തരം ഒരു പതിവായിരുന്നു കാണാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി സലാം വാർത്താ സമ്മേളനത്തിൽ ജിഫ്രി തങ്ങൾക്കെതിരെ പരോക്ഷമായി നടത്തിയ ഒളിയുമ്പ് അത് വലിയ വിവാദമായി സമസ്ത നേതൃത്വം അതിനെതിരെ പ്രതികരിച്ചു മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കത്തു നൽകി പക്ഷേ അതിനുശേഷമൊന്നും ഒരു സന്ധി സംഭാഷണത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അതിന് പകരം പി എം എസ് എല്ലാം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എസ് എല്ലാം സമസ്തക്കെതിരെ കടുത്ത ആക്ഷേപവുമായി തുടർ വിമർശനങ്ങൾ ശക്തമാക്കുന്നു സമസ്തയിൽ ഒരു സി പി എം പക്ഷമുണ്ട് അവരെ ഞങ്ങൾ നേരിടും അവർ തുടർച്ചയായി മുസ്ലിം ലീഗിനെതിരെ പരാമർശം അവർക്കെതിരെ ലീഗിനെതിരെ ലീഗിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് തുടങ്ങിയുള്ള അതിരൂക്ഷമായ വിമർശനങ്ങളുമായി പി എം എസ് എല്ലാം മുന്നോട്ട് പോകുന്നു ഇത് സലാം ഒറ്റയ്ക്ക് നടത്തുന്നതാണ് എന്ന് സമസ്ത കരുതുന്നില്ല ലീഗിലെ തന്നെ പ്രധാനപ്പെട്ട ചില നേതാക്കളുടെ പിന്തുണയോടുകൂടിയാണ് ഇത്തരം പരാമർശങ്ങൾ സലാം നടത്തുന്നത് എന്നുള്ളൊരു ഒരു വിമർശനം ഒരു വിലയിരുത്തലാണ് സമസ്തയ്ക്കുള്ളത് ഒപ്പം തന്നെ സമസ്തയുടെ നേതാക്കന്മാർ മുതിർന്ന നേതാക്കന്മാർ തന്നെ അതിന് മറുപടി പറയുന്നു നമ്മളിപ്പോൾ ജിഫ്രി തങ്ങളുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഇന്നലെ ഖത്തറിൽ അവിടെ ഒരു സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ജിഫ്രി തങ്ങളെയും സാദിഖലി തങ്ങളെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു സാദിഖലി തങ്ങൾ വേദിയിലിരിക്കെയാണ് മറുപടി പറയാൻ തങ്ങൾക്ക് സമസ്തക്ക് അറിയാത്തത് കൊണ്ടല്ല മാന്യത അനുവദിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു പരാമർശം ജിഫ്രി തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒപ്പം തന്നെയാണ് എസ് കെ എസ് എഫും അതിരൂക്ഷമായ വിമർശനം പി എം എസ് ഇസ്ലാമിനെതിരെ നടത്തുന്നത് സമസ്തയെ തകർക്കാൻ ശ്രമിക്കുന്നു പി എം എസ് ഇസ്ലാം അടിയന്തരമായി ഉത്തരവാദിത്തപ്പെട്ടവർ നിയന്ത്രിച്ചില്ലെങ്കിൽ അതിന് കനത്ത വില നൽകേണ്ടി വരും എന്നുള്ള എസ് കെ എസ് എഫിന്റെ പ്രതികരണം അത് സലാമിനെതിരെയുള്ള പ്രതികരണമല്ല മറിച്ച് ലീഗിനെതിരെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അതായത് സലാമിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് മുസ്ലിം ലീഗിന്റെ വലിയ വോട്ട് ബാങ്കാണ് സമസ്ത അത് പ്രതിസന്ധി അല്ലെങ്കിൽ രൂപപ്പെട്ടിരിക്കുന്ന അസ്വാരസ്യം പരിഹരിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ പോലും അത് പ്രതിഫലിച്ചേക്കാം എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ സമസ്ത നൽകുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇതുവരെ ദിവസങ്ങൾ ഒരു പ്രശ്നം പറയാൻ ഷെയ്ദ് സൂചിപ്പിച്ച പോലെ തന്നെ എവിടെയും ഒരു സമവായത്തിലേക്ക് ഒരു ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഈ ഒളിയമ്പ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ പ്രത്യക്ഷ പരോക്ഷ വിമർശനങ്ങൾ ഉണ്ടാകുന്നു അതിന് മറുപടി ഉണ്ടാകുന്നു വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ സദിഖലി തങ്ങളിനൊക്കെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ ജിഫ്രി തങ്ങൾ മറുപടി പറയുന്നു മാന്യത അനുവദിക്കുന്നില്ല എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണം ഉണ്ടാവുകയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടായിരിക്കാം ഇതിനൊരു ചർച്ച ചെയ്ത് ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് സാധാരണ ഇങ്ങനെ ഈ ആഭ്യന്തര പ്രശ്നങ്ങളൊന്നും പൊട്ടിപ്പുറപ്പെട്ട് പുറത്തേക്ക് വരുന്ന ഒരു രീതി ഇല്ലല്ലോ അതെങ്ങനെയായിരിക്കും എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് പോവാത്തത് പക്ഷേ ഏറ്റവും പ്രധാനമായും ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് സംസ്ഥയുമായി ബന്ധമുള്ള മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പാണക്കാട് സ്വാദിഖലി തങ്ങളാണ് പക്ഷേ തങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിക്ക് ഈ തർക്കത്തിന് പിന്നിൽ പാണക്കാട് സ്വാദിഖലി തങ്ങൾക്കും പങ്കുണ്ട് എന്ന് സമസ്ത വിലയിരുത്തുന്നുണ്ട് അത് അസാധാരണമായ ഒരു സാഹചര്യമാണ് ഈ അക്ഷയ ചോദിച്ചത് ഈ പ്രശ്നം പരിഹരിക്കാതെ പോകുന്നതിന്റെ ഒരു മൂല കാരണവും അതുതന്നെയാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും അതായത് ഈ വിഷയത്തിൽ ഇടപെട്ട് പരിഹരിക്കേണ്ട സ്വാദിഖലി തങ്ങൾ സമസ്തക്കെതിരെ നടക്കുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് സമസ്തയിലെ പല നേതാക്കന്മാരും അങ്ങനെ കരുതുന്നുണ്ട് അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പരാതി പെട്ടത് സമസ്തയുടെ നേതാക്കന്മാർ സ്ലാമിനെതിരെ നൽകിയ പരാതി അത് തങ്ങൾക്കല്ലായിരുന്നു പരാതി നൽകിയത് പി കെ കുഞ്ഞാലിക്കുട്ടിക്കാണ് ഈ പരാതി നൽകിയത് എന്നുള്ളത് ശ്രദ്ധേയമാണ് അതായത് തങ്ങൾക്ക് പരാതി നൽകിയാൽ പരിഹരിക്കപ്പെടില്ല എന്നുള്ള ഒരു സന്ദേശം നൽകുക കൂടിയായിരുന്നു
ആ കത്തിലെ ആ എഴുത്തിലെ ആ രീതിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അത് അഡ്രസ് ചെയ്തതിലൂടെ വ്യക്തമായത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ വിഷയത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ ഇത്തരം സന്ധി സംഭാഷണങ്ങൾ നടന്നിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ അത് നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. പറയാതെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട സംഘടനയിൽ സമുദായത്തിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ നേരെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാലും പ്രശ്ന പരിഹാരത്തിനൊരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല. ഇനിയും ഒരു പക്ഷേ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം.